ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ഡിഷാണ്. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു, നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സവാള ഇട്ട് കൊടുത്ത് വഴറ്റണം. ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതുപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലോട്ട് തക്കാളിക്ക ചേർക്കണം. ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതാ ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിക്കെല്ലാം ഇതാ ഇതുപോലെ നല്ലതായിട്ടൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഈ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്തിട്ട് ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഇതുണ്ടല്ലോ, ഒന്ന് നിരത്തി വെക്കണേ. പാൻ്റെ അകത്ത് ഇതെല്ലാം ഒന്ന് നിരത്തി വെക്കണം. നമ്മളിതിൻ്റെ മുകളിലോട്ടാണ് മുട്ട ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ലതായിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതുപോലെ ഞാനൊരു പാത്രത്തിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ മഞ്ഞക്കരി ഒന്നും പൊട്ടാതെ കിട്ടും. ഈ മഞ്ഞക്കരി ഉണ്ടല്ലോ, പൊട്ടാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് 5 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിം ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പം മുട്ടയൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിം ഇട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് അടുക്കി പിടിക്കും. അപ്പോൾ എല്ലാ മുട്ടയും ഇതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് മറു സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറക്കാം. ഇതിൻ്റെ 2 വശവും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തിരിച്ചിടണം. ഇനി ഈ മുട്ടയുണ്ടല്ലോ, ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിക്കാം.
നമുക്കിത് ഏത് വലിപ്പത്തിലാണ് വേണ്ടത് അതനുസരിച്ച് ഇത് കട്ട് ചെയ്യണം. മുട്ട മുറിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ മസാല എല്ലാം ഒരേപോലെ എല്ലായിടും ഒന്ന് ആയി കിട്ടും. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ എഗ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.